എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാവർക്കും അറിയാമായിരിക്കും പൂരിയൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ. പക്ഷെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്റെ രീതിയിലുള്ള പൂരിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. പിന്നെ ഒരു കടലക്കറിയുടെ റെസിപ്പിയും വെള്ളക്കടല വെച്ചിട്ട്. അപ്പം മുരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരി എണ്ണവെന്നും പിടിക്കാതെ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇപ്പൊ ഇട്ട് കൊടുത്തത് റവയാണ്. ഈ ഒരു പാത്രത്തിന് 4 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് റവയുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. റവ കുറച്ച് മതി, 1/2 കപ്പിലും കുറച്ച് കുറഞ്ഞിരുന്നാലും കുഴപ്പമില്ല. റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം കുറച്ച് ഉപ്പുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. പഞ്ചസാര ഇടുവാണെങ്കിൽ നമ്മുടെ പൂരി നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, നല്ല ഒരു കളറ് കിട്ടും നമ്മുടെ പൂരിക്ക്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്തത്. ഇപ്പം 1 ടീസ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നല്ല എണ്ണയൊന്നും പിടിക്കാതിരിക്കാനായിട്ടൊക്കെ നല്ലതാണ്. പിന്നെ നല്ല ചൂട് എണ്ണ ഒഴിക്കുവാണെങ്കിൽ അതായിരിക്കും ഒന്നുകൂടെ നല്ലത്. ഇപ്പം നമ്മൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് വേണം നമ്മൾ പൂരിക്ക് കുഴച്ചെടുക്കാനായിട്ട്. പിന്നെ പൂരി കുഴയ്ക്കും മാവ് കുഴയ്ക്കുമ്പോൾ നമ്മൾ ചപ്പാത്തി മാവിനേക്കാളിലും കുറച്ചൊന്ന് ടൈറ്റായിട്ട് വേണം പൂരിയുടെ മാവ് കുഴച്ചെടുക്കാൻ. പിന്നെ നമ്മളിപ്പോൾ ഇതിലോട്ട് നമ്മൾ റവയൊക്കെ ചേർക്കുന്നതുകൊണ്ട് റവ പെട്ടെന്ന് വെള്ളമൊക്കെ നല്ലതായിട്ട് വലിച്ചെടുക്കുന്നതാണല്ലോ. അപ്പോൾ അതൊക്കെ അനുസരിച്ച് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. എന്നാലും നമ്മൾ മാവ് ഒട്ടും ലൂസായി പോകരുത്, കുറേ വെള്ളം എടുത്ത് ആദ്യം തന്നെ ഒഴിക്കരുത്. കുറച്ച് കുറച്ച് നമ്മൾ പുട്ടിനൊക്കെ കുഴയ്ക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ച് നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. പിന്നെ നമ്മൾ കുഴച്ചെടുത്തതിന് ശേഷം നമ്മളതിനെ അടച്ച് വെക്കണം ഒട്ടും ഉണങ്ങിപ്പോവാത്ത പരുവത്തിൽ. കണ്ടി ഇപ്പോൾ ഇത് കണ്ടില്ലേ, പച്ച മാവൊക്കെ പൊടിപൊടിയായിട്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്നും വരരുത്, നല്ലതുപോലെ കുഴച്ചെടുക്കണം. നല്ലതുപോലെ കുഴച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ പാത്രത്തിലൊന്നും ഒട്ടും പറ്റി പിടിച്ചിരിക്കത്തില്ല. പിന്നെ നമ്മൾ വെള്ളം തണ്ട അത്രയും വെള്ളം അധികം വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഞാൻ കാണിച്ചു തന്നായിരുന്നു. അപ്പം നല്ലതുപോലെ കുഴച്ചെടുത്തിട്ട് നമ്മളൊരു കറിയൊക്കെ വെക്കുന്നതിന് മുന്നേ തന്നെ പൂരിക്ക് കുഴച്ച് വെക്കുവാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. റവയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇതിലോട്ട് വേണമെങ്കിൽ അതേ അളവിൽ തന്നെ മൈദയും വേണമെങ്കിൽ ചേർക്കാം. പക്ഷേങ്കിൽ ഞാനത് മൈദയൊന്നും ചേർക്കുന്നില്ല. പിന്നെ ഇത് നമ്മൾ വീട്ടിൽ തന്നെ വീട്ടിൽ ഗോതമ്പ് വാങ്ങിച്ച് പൊടിച്ചിട്ടുള്ള ഗോതമ്പ് പൊടി കൂടിയാണ്. അപ്പം നമ്മൾ മാവൊക്കെ കുഴച്ച് നല്ലതായിട്ട് വെച്ചിട്ടുണ്ട്, അടച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ നല്ലതായിട്ട് കടല വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ വെന്ത് നല്ല പൊടിഞ്ഞു വരുന്ന പരുവത്തിൽ വേണം കടല വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ കടല നല്ലതായിട്ട് വേവിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. കടലയ്ക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഈ കടല ഇപ്പോൾ കാണുന്ന അതിൽ ഇച്ചിരി പൊക്കത്തി വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. അപ്പം നമ്മൾ എണ്ണ ചൂടായതിന് ശേഷം ഇതിപ്പോൾ കസ്കസ്, 1 ടീസ്പൂൺ കസ്കസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/3 സവോള ചെറിയ മീഡിയം സൈസ് ആണെങ്കിൽ 3 എണ്ണം, വലുതാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി. സവോള നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. 2 ഗ്രാമ്പൂവും പിന്നെ നമ്മുടെ ജാതിപത്രിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ നമ്മുടെ പെരുജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് കറിക്ക് വേണ്ടിയിട്ട്, വെള്ളക്കടലയുടെ കറിക്ക് വേണ്ടി. പിന്നെ ഞാൻ എൻ്റെ രീതിയിലുള്ള റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. നിങ്ങളൊക്കെ ഇതിലും വ്യത്യസ്തമായ രീതിയിലായിരിക്കാം, എങ്കിൽ പോലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണ്. ഇപ്പം ഞാൻ ഇട്ട് കൊടുത്ത ഏലക്കയാണ്. പിന്നെ നമ്മൾ കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, സവോളയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുകയാണ്. നല്ല മുരിഞ്ഞ് നല്ല ബ്രൗൺ കളറാകുന്നതുവരെ വഴറ്റിയെടുക്കണം. പിന്നെ നമ്മൾ ഇതിലോട്ട് കുറച്ച് പറങ്ങാണ്ടി കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ കസ്കസും പറങ്ങാണ്ടി ഒന്നും ഇല്ല എങ്കിൽ നമ്മൾ തേങ്ങ കൂടി ഇതിലോട്ട് ഇട്ടിട്ട് നമ്മൾ വറുത്തെടുത്താൽ മതി. നമ്മൾ വറുത്ത് അരച്ച് കറി വെക്കത്തില്ലേ, അപ്പോൾ ഈ അതുകൂട്ടും അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പം ഞാനിപ്പം തേങ്ങാപ്പീരയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറങ്ങാണ്ടിയും കസ്കസും ഒക്കെ ഇട്ടതേ ഉള്ളൂ. അപ്പം 3 തക്കാളിക്ക നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നീളത്തിൽ അരിയുവാണെങ്കിൽ നമ്മുടെ തക്കാളിക്ക് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. അപ്പം ഞാൻ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഈ കടല ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് വരുന്ന ആ ഒരു അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കടല വേവാനായിട്ട്. എന്നിട്ട് നമ്മുടെ നേട സവോളയൊക്കെ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. നല്ല മുരിഞ്ഞ് ഇച്ചിരി ഒന്ന് കരിഞ്ഞു പോയിട്ടുണ്ട്, കുഴപ്പമില്ല. പക്ഷെ 2 പച്ചമുളകും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണയ്ക്കകത്തോട്ട് നേരിട്ട് വേണമെങ്കിലും പച്ചമുളക് ആദ്യം തന്നെ ഇടാം, പക്ഷെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നല്ലൊരു മണം കിട്ടും, പച്ചയ്ക്ക് തന്നെ ഉള്ള ഒരു മണം പച്ചമുളകിൻ്റെ കിട്ടും. അപ്പം നമ്മുടെ തക്കാളിക്കായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി തക്കാളിക്കായും കൂടെ വഴന്ന് നല്ലതുപോലെ സോഫ്റ്റായിട്ട് വരണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ട്. അടച്ച് വെച്ച് ഒന്നുകൂടെ നല്ല വെന്ത് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിതൊന്നുകൂടെ വഴന്ന് കിട്ടും. എന്നിട്ട് നമ്മളൊരു മിക്സിയുടെ ജാറിൽ ചൂടാറിയതിന് ശേഷം നമുക്കിതിനെ നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ ഇനി അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലതായിട്ട് വഴന്നൊക്കെ കിട്ടിയെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ സ്വല്പം വെള്ളം ചേർത്ത് നമ്മളങ്ങ് അരച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇനി ഈ ഒഴിച്ചു കൊടുത്ത വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരുമ്പം വേണം നമ്മളിനി അരച്ചെടുക്കാനായിട്ട്.
ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം വേണം അരയ്ക്കാനായിട്ട്. നമ്മുടെ മസാലയൊക്കെ നല്ല പേസ്റ്റ് പരുവത്തിൽ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ട മസാല പൊടികൾ എടുക്കാം. 1/2 teaspoon മഞ്ഞൾ പൊടിയും 1/2 teaspoon മല്ലിപ്പൊടിയുമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. മല്ലിപ്പൊടി 1/2 teaspoon, പിന്നെ നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അനുസരിച്ച് വേണം മുളകിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിലോട്ട് 2 teaspoon കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളിതിനെ നല്ലതുപോലെ ഒരു ചെറിയ ചൂടുവെള്ളം ഒഴിച്ചോ അല്ലെങ്കിൽ സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് വേണമെങ്കിൽ ഒരു പേസ്റ്റ് പരുവത്തിൽ നമുക്കതിനെ കുഴച്ചെടുക്കണം. അങ്ങനെ കുഴച്ചൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ അതേ ചീനിച്ചിട്ട് തന്നെയാണ് ഞാൻ വീണ്ടും കറിയൊക്കെ വെക്കുന്നത്. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അത് തുടച്ചെടുത്തതേ ഉള്ളൂ, കഴുകിയിട്ടില്ല ചട്ടി. അപ്പോൾ നമ്മൾ ഈ ജീരകം, നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ പൊട്ടി വരുമ്പോഴത്തേനും വേണം നമ്മൾ ആക്കി വെച്ചിട്ടുള്ള മസാല ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമ്മൾ ഈ രീതിയിൽ ചെയ്യുവാണെങ്കിൽ പച്ചയ്ക്ക് സവോള അരച്ചിട്ട് ചെയ്യുന്നതിനേക്കാളും പെട്ടെന്ന് തന്നെ നമുക്ക് കറി ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ സവോളയൊക്കെ, നമ്മൾ ഇഞ്ചിയും സവോളയും വെളുത്തുള്ളിയൊക്കെ മിക്സിയിലിട്ട് അരച്ച് മസാല വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പക്ഷേ അതിലോട്ട് ഒത്തിരി എണ്ണയൊക്കെ ഒഴിക്കേണ്ട വരും. അപ്പോൾ തന്നെ ഇതൊരു മസാലയ്ക്കകത്ത് കിട്ടുന്ന ഒരു സാധനമാണ്, ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല. അത് നമ്മൾ എണ്ണ ജീരകം ഇട്ട് കൊടുത്ത കൂട്ടത്തിൽ തന്നെ ഇടുന്നതാണ് ഒന്നുകൂടെ നല്ലത്. ഞാനത് മറന്നുപോയായിരുന്നു. അപ്പോൾ ഞാൻ ഈ മസാലയിലോട്ടാണ് ഇത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുഴപ്പമില്ല, അതിന് നല്ല നമ്മുടെ കറിക്ക് നല്ലൊരു മണമൊക്കെ കിട്ടാനായിട്ടാണ് അതിട്ട് കൊടുക്കുന്നത്. അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. അപ്പം നമ്മൾ അരച്ചെടുത്തിട്ടുള്ള നമ്മുടെ സവോളയും പച്ചമുളകും ഒക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അപ്പോഴത്തേന് ഞാൻ കുറച്ച് കടല എടുത്ത് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കറി നല്ല തിക്കായിട്ട് കിട്ടാനായിട്ടാണ്. അപ്പം നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്ത മസാലയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട്. അടച്ചു വെക്കുവാണെങ്കിൽ ഇങ്ങനെ വെളിയിലോട്ടൊക്കെ അധികം തെറിക്കാതിരിക്കും. അപ്പം നമ്മൾ എണ്ണ കുറച്ചേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അതാണ് നമ്മുടെ എണ്ണയൊക്കെ ഇപ്പം തെളിഞ്ഞു വരുന്ന പരുവത്തിൽ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള കടലയുണ്ടല്ലോ അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് ആ ജാറിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതുകൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് നല്ല നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇച്ചിരി എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോഴത്തേനും നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കടല കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്കിതിലോട്ട് ചനാ മസാല, ഇതിലോട്ട് 1/2 teaspoon ചനാ മസാലയും പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ച് എണ്ണയൊക്കെ മുകളിലോട്ട് വരുമ്പോഴത്തേനും നമ്മുടെ കറി റെഡിയാവും. പിന്നെ നമ്മുടെ ഇതിൽ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയൊക്കെ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള ഒരു കറിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ മാവൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം കറി റെഡിയായി, ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്കിനി പൂരിയും കൂടി റെഡിയാക്കി എടുക്കാം. ഇതാ പൂരിയുടെ മാവ് തന്നെ വലിച്ചെടുക്കുമ്പോഴത്തേനും ഇങ്ങനെ പറഞ്ഞു വരുന്ന കൂട്ട്. അതാണ് ഇപ്പുറത്തെ ഈസായിട്ട് കാണിക്കുന്നതാണ് ചപ്പാത്തി മാവിൻ്റെ പരുവ്. ഇച്ചിരി ലൂസായിട്ടിരിക്കുന്നതാണ് ചപ്പാത്തി മാവിൻ്റെ പരുവ. കണ്ടില്ല ഇങ്ങനെ നീണ്ടു വരുന്നത്? അപ്പം നമ്മൾ പൂരിക്ക് മാവ് എടുത്തപ്പോൾ കണ്ടില്ല, അങ്ങനെ നീണ്ടു വന്നിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പരുവ. നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി, നല്ല പൂരി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒത്തിരി വെള്ളം കൂടിപ്പോകരുതെന്നേ ഉള്ളൂ. അപ്പം ഞാൻ പൂരി പരത്തുന്നത് ഇങ്ങനെ എണ്ണ തൊട്ടിട്ടാണ്. നമ്മൾ പൊടിയിട്ട് പരത്തുവാണെങ്കിൽ നമ്മൾ ആ പൊടി എണ്ണയിൽ വീണിട്ട് എണ്ണ ഒത്തിരി അങ്ങ് കരിയും, പിന്നെ പുകയൊക്കെ വരും. അതുകൊണ്ട് ഞാൻ എണ്ണ തേച്ചിട്ടാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. മിക്കവരും അങ്ങനെ, മിക്ക ആളുകളും അങ്ങനെയാണെന്ന് എനിക്കറിയാം. എന്നാൽ പോലും ആരെങ്കിലും പൊടിയിട്ട് പരത്തുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമ്മുടെ എണ്ണയിൽ ഒത്തിരി പൊടിയൊക്കെ വീണിട്ട് എണ്ണ ചൂടാകുമ്പോൾ കരിഞ്ഞ് പുകയാൻ തുടങ്ങും. അപ്പം നമ്മുടെ പൂരി ഒരു പ്രാവശ്യത്തെ ആയിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ടൊക്കെ ഇടുമ്പോഴത്തേന് പൂരി പെട്ടെന്ന് നമുക്ക് പൊങ്ങിക്കിട്ടത്തില്ല. അപ്പോൾ ഒന്ന് അതൊന്ന് ശ്രദ്ധിക്കണം. എണ്ണ നല്ല ചൂടായിരിക്കുമ്പോഴത്തേനും വേണം പൂരി ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പം നല്ല ചൂടുള്ള എണ്ണയിലോട്ട് ഇടുമ്പോഴത്തേനാണ് എണ്ണ പിടിക്കാതെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇടുമ്പോൾ നമ്മുടെ ചീനച്ചട്ടിയൊക്കെ അധികം ചൂടായി കാണത്തൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ആകത്തേ ഉള്ളൂ ആദ്യത്തെ പൂരിയൊക്കെ. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം തൊട്ട് നല്ല പൂരി നല്ല നമുക്ക് കിട്ടും. നമ്മൾ എണ്ണ നല്ല ഫ്ലെയിമോടുകൂടി വേണം നമ്മൾ പൂരി ഇട്ട് കൊടുക്കാൻ. പൂരി ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ആക്കി വെക്കണം നമ്മുടെ ഫ്ലെയിം. അതിൻ്റെ ഗ്യാസ് കുറച്ച് വെക്കണം, നമ്മുടെ ഫ്ലെയിം ചൂട് കുറച്ച് വെക്കണം. അപ്പോഴത്തേന് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പം നമ്മൾ ഒരു 5-6 പൂരി പരത്തിയതിന് ശേഷം വേണം നമ്മൾ പൂരിയൊക്കെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഓരോ പ്രാവശ്യവും നമുക്ക് ഒറ്റയ്ക്കാണെങ്കിൽ നമുക്കത് ചെയ്യാൻ പാടായിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ രണ്ടാമത്തെ പൂരിയൊക്കെ നല്ല കറക്റ്റായിട്ട് പൊങ്ങി വരുന്നത്, ബോൾ പോലത്തെ പൂരി.
അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെയല്ല ചെയ്യുന്നതെങ്കിൽ നല്ല ക്രിസ്പിയാണ്, നല്ല കറകറാന്നിരിക്കുന്ന പൂരിയാണ്. ഇതെല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ ഈ കടലക്കറി എൻ്റെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പം എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു റെസിപ്പിയായി വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പം എല്ലാവരുടെയും ഓണം ഒക്കെ എവിടെ വരെയായി? എല്ലാവരും അത്തപ്പൂ ഒക്കെ ഇടുന്നുണ്ടോ? അപ്പം നമ്മൾ ഇങ്ങനെ അത്തപ്പൂ ഒന്നും ഇടുന്നില്ല. നമ്മുടെ വീട്ടിൽ അങ്ങനെ പൂക്കളോ ഇടാനായിട്ടുള്ള പൂക്കളോ ഒന്നും കിട്ടാറില്ല, കിട്ടാനില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇടുന്നില്ല. തിരുവോണത്തിന് അന്ന് മാത്രമാണ് എല്ലാ പ്രാവശ്യവും ഇടാറുള്ളത്. ഈ പ്രാവശ്യം ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പോൾ എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ഒരു ഓണം ആവട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. പെട്ടെന്ന് തന്നെ ഈ കൊറോണയുടെ പ്രശ്നങ്ങളും ഒക്കെ നമ്മളെ വിട്ടു മാറാനായിട്ട്, ഈ ലോകത്തെ തന്നെ വിട്ടു മാറാനായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോഴാണെങ്കിൽ ഞാൻ ആമസോണിൽ നിന്ന് ഈ ചോപ്പർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ, പിന്നെ ഒരു പാത്രം കഴുകി വെക്കുന്ന ഒരു സ്റ്റാൻഡും. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. അതൊന്ന് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമ്മളിതാണ് ചോപ്പർ. നമ്മൾ സാനിറ്റൈസറൊക്കെ ചെയ്തിട്ട് വെച്ചിരിക്കുന്നതാണ്. വന്നു കഴിഞ്ഞ് നമ്മൾ സാനിറ്റൈസറൊക്കെ അടിച്ച് കുറച്ച് നേരം വെച്ചിട്ടാണ് നമ്മളിത് എടുക്കുന്നത്. അപ്പം ഇത് ഞാൻ രണ്ടാഴ്ച മുന്നേ ഓർഡർ ചെയ്ത് ഒരു ഒന്നര ആഴ്ച മുന്നേ ഓർഡർ ചെയ്തിട്ട് വന്ന ഒരു സംഭവമാണ് നമ്മുടെ ചോപ്പർ. കഴിഞ്ഞ വർഷവും ഞാൻ വാങ്ങിച്ചായിരുന്നു എൻ്റെ ഈ ചെറിയ സൈസ്. പക്ഷേങ്കിൽ അത് ഞാൻ വല്ലാത്ത ദുരുപയോഗം ചെയ്ത് എന്ന് വെച്ചാൽ ഞാൻ അനാവശ്യമായിട്ട് അതിലെ ബലപ്രയോഗം ചെയ്തിട്ട് നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ കൊത്തി കൊത്തി ഇട്ടിട്ട് നമ്മളൊന്ന് അരച്ച് എന്താ പറയുന്നത് ഒന്ന് അരിഞ്ഞെടുക്കാമെന്ന് ഓർത്തുകൊണ്ട് എടുത്ത് ഇട്ട് കൊടുത്തതാണ്. പക്ഷേങ്കിൽ ഒത്തിരി ഇങ്ങനെ വലിച്ചപ്പോഴത്തേനും അതിൻ്റെ സ്പ്രിങ് അങ്ങ് പൊട്ടിപ്പോയി. അപ്പോൾ അതങ്ങ് ലൂസായിപ്പോയി. പിന്നെ അത് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം ഒന്ന് ശരിയായിട്ട് പിന്നെ അത് അങ്ങനെ തന്നെ അങ്ങ് പോയി. അത് ഞാൻ പിന്നെ എപ്പോഴേലും കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എനിക്കത് നല്ലൊരു സാധനമായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ വീണ്ടും ഒരു സാധനം കൂടെ വീണ്ടും ഓർഡർ ചെയ്തു. അപ്പോൾ കഴിഞ്ഞ ആദ്യം വാങ്ങിച്ചത് ചെറിയ ഒരു സൈസായിരുന്നു. ഇതിപ്പോൾ വലിയ സൈസ്, ഒരു 5 ബ്ലേഡിൻ്റെയാണ്. ഇതിൻ്റെ കൂടെ മിക്സറും ഉണ്ട്, നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവം കൂടി ഇതിനകത്തുണ്ട്. നമുക്ക് മുട്ടയൊക്കെ ഓംലേറ്റ് അടിക്കാനൊക്കെ തണ്ട്. ഇപ്പോൾ അതിൻ്റെ മുകളിൽ കാണുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ കറുപ്പ് ബ്ലേഡല്ലാതെ കാണുന്നത്, അത് നമുക്കിങ്ങനെ മിക്സൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു അടപ്പൊക്കെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഇത് കൂട്ട് അരിഞ്ഞ് വെച്ച സാധനം വേണമെങ്കിൽ അടച്ചൊക്കെ വെക്കാനും എന്തെങ്കിലും ഇട്ട് വെക്കാനും ഫ്രിഡ്ജിലൊക്കെ വെക്കാനും ഒക്കെ പറ്റുന്ന ഒരു അടപ്പ് കൂടിയുണ്ട് ഈ ഡബയ്ക്ക്. അതൊരു നല്ല സംഭവമാണ്. പിന്നെ ഇതിൻ്റെ വില 745 രൂപയാണ് ഇതിൻ്റെ വില. ഇച്ചിരി കൂടുതലാണ് വില ശരിക്കും പറഞ്ഞാൽ. എന്നാലും സാധനം നല്ലതാണ്, നല്ല സംഭവമാണ്. അപ്പോൾ അതിന് കുഴപ്പമില്ല. ചെറുതിനായിരുന്നെങ്കിൽ 500 എന്തോ ആയിരുന്നു തോന്നുന്നു വില. അപ്പോൾ ഇതാണ് സംഭവം. ഇതിനകത്ത് നമുക്ക് ക്യാബേജോ തോരനൊക്കെ വേണമിട്ട് ഒക്കെ അരിഞ്ഞെടുക്കാനും ഒക്കെ വളരെ എളുപ്പമാണ്. നമുക്കിപ്പോൾ ഓണമൊക്കെ വരുമല്ലേ, അപ്പോൾ നമുക്ക് ഒറ്റയ്ക്കൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് അരിഞ്ഞെടുക്കാനൊക്കെ വളരെ ഈസിയാണ്. പിള്ളേർക്ക് വരെ അരിഞ്ഞെടുക്കാൻ പറ്റും. ഇതിങ്ങനെ അതിൻ്റെ അടപ്പിൽ കൊടുത്തിരിക്കുന്ന സംഭവം ഒന്ന് വലിച്ച് വലിച്ച് കൊടുത്താൽ മതി. കറക്കി ഉണ്ടല്ലോ 5 ബ്ലേഡുണ്ട്. ആ ബ്ലേഡും നമുക്ക് നടുക്കൊന്ന് ഊരി മാറ്റാവുന്നതാണ്. 2 ബ്ലേഡായിട്ട് എടുക്കാവുന്നതൊക്കെയാണ്. അപ്പോൾ ഇതിലോട്ട് ഇഞ്ചിക്കറിക്ക് വേണമെങ്കിൽ ഇഞ്ചിയൊക്കെ അരിഞ്ഞെടുക്കാം. നമുക്ക് ഏത് രീതിയിലാണെങ്കിലും ഒത്തിരി സ്പീഡിൽ കുറേ നേരം അരിക്കുക, ഇങ്ങനെ വലിക്കുവാണെങ്കിൽ നമുക്ക് പൊടി പൊടിയായിട്ട് അരിഞ്ഞ് കിട്ടും. 2-3 പ്രാവശ്യം ഒന്ന് വലിക്കുവാണെങ്കിൽ ഇച്ചിരി വലിപ്പത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും. ഇതാണ് അതിൻ്റെ അടപ്പൊക്കെ. അപ്പോൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇത് വാങ്ങിക്കണം താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ആമസോണിൽ കിട്ടും, വെജിറ്റബിൾ ചോപ്പർ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഇത് കണ്ടില്ലേ, സൂപ്പർ സാധനം ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും വാങ്ങിച്ചത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അതിൻ്റെ കൂടെ അല്ലേ, ഒരു വർഷം മുന്നേ ഞാനൊരു സ്റ്റാൻഡ് പാത്രം കഴുകിയൊക്കെ വെക്കുന്ന ഒരു സ്റ്റാൻഡും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അതും ഞാൻ ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേര് സ്മൈലി മാം എന്നൊക്കെയാണ്. 900 ml സാധനം. അതുകൊണ്ട് ഈ ബ്ലേഡ് ഉണ്ട്, പിന്നെ തണ്ട മുമ്പുകളിൽ കാണിക്കുന്നുണ്ട് മിക്സർ. അതൊരു പ്ലാസ്റ്റിക്കിൻ്റെ സംഭവമാണ്. നമുക്ക് മുട്ട ഓംലേറ്റ് അടിക്കാനും ഒക്കെ നല്ലതാണ്. അപ്പം മാർക്കറ്റിൽ ഇതിന് തണ്ട 1,309 രൂപയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സ്റ്റാൻഡ്. ഇതിൻ്റെ വില 600 രൂപ കണ്ട്. ഇതിൻ്റെ പ്ലാസ്റ്റിക് അത്ര നല്ലതല്ല. അപ്പോൾ ഈ സ്റ്റാൻഡിൽ പാത്രം വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ആ വശത്തൂടെ വെള്ളം താഴെ പോകും. നമ്മൾ വാഷ് ബേസിൻ്റെ ഒക്കെ അടുത്ത് വെക്കുവാണെങ്കിൽ, സിങ്കിൻ്റെ അടുത്ത് വെക്കുവാണെങ്കിൽ ആ വെള്ളം സിങ്കിലോട്ട് തന്നെ പൊക്കോളും. പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കുന്ന പാത്രങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കഴുകി വെക്കാനൊക്കെ നല്ലൊരു സംഭവമാണ്. അതിൻ്റെ നീളം 30 വീതി 25 ചെറിയൊരു സൈസാണ്. പാതകത്തിലൊക്കെ വെക്കാൻ പറ്റുന്നത്. അതിപ്പോൾ ഇങ്ങനെ എടുത്ത് മാറ്റി ഇങ്ങനെ വെക്കാനൊക്കെ പറ്റുന്ന ആ ഒരു സംഭവമാണ്. ഇതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ആമസോണിൽ നോക്കിയാൽ മതി, നമുക്കവിടെ കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.